ഹലോ, ഞാൻ ജോസ് തയ്യൽ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ക്ഷീരസ്വാന്തനം സമഗ്ര ക്ഷീര കർഷക ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ ക്ഷീര വികസന വകുപ്പ് ക്ഷീര കർഷകർക്ക് വേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിൽ നാല് തരം പോളിസികളാണുള്ളത്. ഒന്ന് നമ്മുടെ വ്യക്തികൾക്കുള്ള ആരോഗ്യ സുരക്ഷാ പോളിസി, രണ്ട് അപകട സുരക്ഷാ പോളിസി, മൂന്ന് ലൈഫ് ഇൻഷുറൻസ് പോളിസി, നാലാമത്തേത് അവർ വളർത്തുന്ന പശുക്കൾക്കുള്ള ഗോ സുരക്ഷാ പോളിസി. ഈ നാല് തരം പദ്ധതികളാണ് ഈ സ്കീമിൽ വന്നിട്ടുള്ളത്. അത് ഒരു വർഷത്തേക്കാണ് നമ്മളിതിൻ്റെ പൈസ അടച്ച് ജോയിൻ ചെയ്യുക. അതായത് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ 80 വയസ്സ് വരെയുള്ള കർഷകർ അല്ലെങ്കിൽ ക്ഷീരസംഘം ജീവനക്കാർക്ക് കുടുംബത്തിന് 100,000 രൂപ വരെ ആനുകൂല്യം ലഭിക്കത്തക്ക രീതിയിലാണ് ഈ സ്കീം ആവിഷ്കരിച്ചിരിക്കുന്നത്. അപകട സുരക്ഷാ പോളിസി എന്ന് പറയുന്നത് 700,000 രൂപ വരെയാണ്. അതുകൂടാതെ 50,000 രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പും 25,000 രൂപ വീതം രണ്ട് കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ സാധാരണ മരണത്തിന് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 100,000 രൂപ കവറേജ് കിട്ടുന്ന രീതിയിലാണ്. ഇതിനെ എല്ലാം പ്രത്യേകം പ്രത്യേകം പോളിസി നിരക്കുണ്ട്. അത് അടയ്ക്കുമ്പോഴാണ് നമുക്കതിൽ കവറേജ് കിട്ടുക. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ പശുക്കൾക്ക് ഗോ സുരക്ഷാ പോളിസിയുമുണ്ട്. അത് മരണം സംഭവിച്ചാലും പൂർണ്ണമായ വന്ധ്യത ഉണ്ടായാലും 50,000, 60,000, 70,000 രൂപ നമ്മളെടുക്കുന്ന പോളിസിക്കനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ഓരോ പദ്ധതികളെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്നാമത്തേത് ആരോഗ്യ സുരക്ഷാ പോളിസിയാണ്. അതായത് അംഗങ്ങൾ, കർഷകർ അല്ലെങ്കിൽ ക്ഷീരസംഘം ജീവനക്കാർ, അവരുടെ ജീവിത പങ്കാളി, 25 വയസ്സ് വരെയുള്ള മാതാപിതാക്കളുടെ പരിരക്ഷയിൽ കഴിയുന്ന അവിവാഹിതരോ ജോലി ലഭിക്കാത്തവരായ രണ്ട് കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അധികം പ്രീമിയം തുക അടച്ച് ചേർക്കേണ്ടതാണ്. കർഷകൻ്റെ മാതാപിതാക്കൾക്ക് പ്രായപരിധി പ്രശ്നമല്ല. 1 വർഷത്തെ കാലാവധിയിലാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. നിലവിലുള്ള അസുഖങ്ങൾക്ക് 50,000 രൂപ വരെ പരിരക്ഷ ലഭിക്കുന്നതാണ്. ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ടി വന്നാൽ മുറി വാടക പ്ലസ് നേഴ്സിംഗ് ചാർജ്, അതായത് ദിവസം 1,000 രൂപ വരെയും, ICUയിലാണ് നമ്മൾ കിടത്തുന്നതെങ്കിൽ അതിൻ്റെ നേഴ്സിംഗ് ചാർജ് അടക്കം ഒരു ദിവസം 2,000 രൂപ വരെയുമാണ്. നമുക്ക് അങ്ങനെയുള്ള റൂമുകൾ നമുക്ക് എടുക്കാം. അനസ്തേഷ്യ, രക്തം, ഓക്സിജൻ, ലബോറട്ടറി, എക്സ്റേ, സ്കാനിങ് മുതലായ പോളിസി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് അർഹത ഉണ്ട് എന്നുള്ള കാര്യവും. ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗമാകുന്ന കർഷകരുടെ, ക്ഷീരസംഘം ജീവനക്കാരുടെ പ്രായപരിധി 80 വയസ്സ് വരെയാണ്. 24 മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ കിടത്തി ചികിത്സ നടത്തേണ്ട അസുഖങ്ങൾക്കാണ് പരിരക്ഷ ലഭിക്കുക. ഈ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ COVID-19 പോസിറ്റീവ് മൂലം ആശുപത്രിയിൽ കിടത്തേണ്ടി വരുന്ന ചികിത്സയ്ക്കും JIC കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ള പരിമിതികൾക്കനുസരിച്ച് ക്ലെയിം ലഭിക്കുന്നതാണ്. ഡയാലിസിസ്, കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, കണ്ണ് ശസ്ത്രക്രിയ എന്നിവയ്ക്ക് 24 മണിക്കൂർ എന്ന് പറഞ്ഞത് ബാധകമല്ല. ആശുപത്രി ചികിത്സയ്ക്ക് മുമ്പും ശേഷവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ചിലവുകൾ യഥാക്രമം 30-60 ദിവസത്തേക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യും. തിരഞ്ഞെടുക്കപ്പെടുന്ന ആശുപത്രിയിൽ ക്യാഷ്ലെസ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഇതിൻ്റെ പരിധിയിൽ വരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സൗന്ദര്യവർദ്ധനയ്ക്കായി ചെയ്യുന്ന ചികിത്സകൾ, ജീവിതശൈലി ലിംഗമാറ്റം, സുന്നത്ത് പോലുള്ള ഓപ്പറേഷനുകൾ, അപകടം മൂലം അല്ലാതെ കിടത്തി ചികിത്സ അനിവാര്യമല്ലാത്തതായ ദന്ത ചികിത്സ, കണ്ണട, കോൺട്രാക്ടറി ലെൻസുകളിൽ കേൾവി ശക്തി ഉപകരണങ്ങൾ, ക്രച്ചസ്, കൃത്രിമകാലുകൾ, പല്ലുകളിൽ കമ്പിയിടല്, കൃത്രിമ പല്ലിടല്, മറ്റെല്ലാ ബാക്കി മെഡിക്കൽ ഉപകരണങ്ങളും, രജിസ്ട്രേഷൻ ചാർജ്, നോൺ മെഡിക്കൽ ചാർജ് തുടങ്ങിയവ ഇതിൽ പെടുന്നതല്ല. മനഃപൂർവ്വം സ്വന്തം ശരീരത്തിൽ ഉണ്ടാക്കിയ പരിക്ക്, അതായത് ഉത്തേജക മരുന്ന്, മദ്യം മൂലം, സ്വാധീനം മൂലം ഉണ്ടാകുക, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ട് ഉണ്ടാകുന്ന ചികിത്സ, അതിൽ നിന്ന് വിട്ടുപോകാനുള്ള ചികിത്സ ഇതിനൊന്നും ലഭിക്കുന്നതല്ല. എയ്ഡ്സ്, ഹുഗ്യ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾക്ക് ലഭിക്കില്ല. ആശുപത്രി മാസം ആവശ്യമില്ലാത്ത മെഡിക്കൽ ചെലവുകളൊന്നും ഇതിൽ പെടില്ല. ഗർഭധാരണം, പ്രസവം, അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ ഇതിനകത്ത് പെടുത്തിയിട്ടില്ല. ഷണ്ഡത്വം, ഗർഭധാരണത്തിൽ സഹായിക്കുന്ന ഓപ്പറേഷൻ, വന്ധ്യംകരണ ചികിത്സകളൊന്നും പെടുകയില്ല. ചികിത്സയുടെ ഭാഗമാകാത്ത വാക്സിനേഷൻ ടോണിക്കുകൾ, ആഹാരപൂരകങ്ങളൊന്നും ഇതിൽ പെടില്ല. മാനസികാരോഗ്യ ചികിത്സ അല്ലെങ്കിൽ മനോരോഗ ചികിത്സ ഇതിൽ പെടില്ല. വീട്ടിൽ കിടത്തിയുള്ള ചികിത്സ അനുവദിക്കുന്നതുമല്ല. ചികിത്സ ആവശ്യമില്ലാതെയുള്ള രോഗനിർണയ ചെലവുകളിലെ ടെസ്റ്റുകളൊന്നും ഇതിൽ പെടുത്തുകയില്ല. ഗവൺമെൻറ് ആശുപത്രികൾ അല്ലാതെയുള്ള ആയുർവേദ ചികിത്സ, സുഖചികിത്സാ പരിധി ഇതൊന്നും ഇതിനകത്ത് പെടുന്നതല്ല. അപകട സുരക്ഷാ പോളിസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ പോളിസിയാണ് അപകട സുരക്ഷാ പോളിസി. അത് കർഷകർക്കും അതേപോലെ തന്നെ ക്ഷീരസംഘം ജീവനക്കാർക്കും അതിനകത്ത് ചേരാം. അതിൻ്റെ കാലാവധിയും 1 വർഷമാണ്. ഒരു കർഷകൻ അപകടം മൂലം മരിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ ഈ പോളിസിയിൽ നിന്ന് പരിരക്ഷ ലഭിക്കും. അതായത് അപകട മരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ 100% തുക നമുക്ക് ലഭിക്കും. സ്ഥിരമായ അംഗവൈകല്യങ്ങളാണ് ഉണ്ടാകുന്നത്, 2 കാലോ 2 കൈയോ 2 കണ്ണോ നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് 100% തുക ലഭിക്കും. ഇനി 1 കാലോ കൈയോ അല്ല കണ്ണോ ആണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ഇൻഷുർ ചെയ്ത തുകയുടെ 50% നമുക്ക് ലഭിക്കും. അപകടം മൂലം പക്ഷാവാതം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഇൻഷുർ ചെയ്ത തുകയുടെ 100% നമുക്ക് ലഭിക്കും.
ഭാഗികമായ അംഗവൈകല്യങ്ങൾ സംഭവിച്ചാലും അപകടം മൂലം വിരലുകളോ കേൾവി ശക്തിയോ സ്പർശന ശക്തിയോ ഗ്രഹണ ശ്രാണ ശക്തിയോ ഒക്കെ ഇല്ലാതെ പോയാൽ ഇൻഷുർ ചെയ്ത തുകയുടെ നിശ്ചിത ശതമാനം തുക നമുക്ക് ലഭിക്കും. ഇതിൽ തന്നെ വിദ്യാഭ്യാസ ധനസഹായം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അപകടം മൂലം അംഗം മരിക്കുകയാണെങ്കിൽ സ്ഥിരമായ അംഗവൈകല്യം ഉണ്ടാകുകയോ ചെയ്താൽ 25 വയസ്സ് വരെയുള്ള ഈ പദ്ധതിയിൽപ്പെട്ട കുട്ടികൾക്ക് പഠന സഹായം ലഭിക്കുന്നതാണ്. അതായത് ഒരു കുട്ടിക്ക് തുകയുടെ പരീക്ഷ തുക എത്രയാണ് അതിൻ്റെ 10% അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ, അതാണോ കുറവ് അത് ലഭിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തേത് കുട്ടിയാണെങ്കിൽ 50,000 രൂപ വരെ നമുക്ക് ലഭിക്കും. മൂന്നാമത്തെ സ്കീമെന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അതായത് കർഷകരും ക്ഷീരസംഘം ജീവനക്കാർക്കും വേണ്ടിയിട്ട് അതിൻ്റെ കാലാവധി 1 വർഷമാണ്. അതിൻ്റെ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവർക്ക് 1,00,000 രൂപയാണ് ഇതിൽ നിന്ന് ലഭിക്കുക. ഒരു കർഷകന് സ്വാഭാവിക മരണമോ അപകട മരണമോ സംഭവിക്കുകയാണെങ്കിൽ ഈ തുക ലഭിക്കും. അത് 18 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഉണ്ടാകുക. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് അത് ലഭിക്കുന്നതല്ല. പോളിസി തുടങ്ങി ആയത് 45 ദിവസത്തിന് ശേഷമായിരിക്കും പരിരക്ഷ ലഭിക്കുന്നത്. അപകട മരണത്തിന് അത് ആ കാലാവധി പ്രശ്നമല്ല. പോളിസി എടുത്താൽ പിറ്റേ ദിവസം സംഭവിച്ചാലും കിട്ടും. പക്ഷേ ആത്മഹത്യ പോളിസിയിൽ ഇതിൽപ്പെടുന്നതല്ല, ആത്മഹത്യ ഈ പോളിസിയുടെ പരിധിയിൽപ്പെടുന്നതല്ല എന്നുള്ള കാര്യവും ഓർത്തേക്കുക. നാലാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഗോസുരക്ഷാ പദ്ധതിയാണ്. അത് കന്നുകാലികൾക്ക് വേണ്ടിയിട്ടാണ്. അത് 1 വർഷമാണ്. അതിലെ പോളിസിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത് പദ്ധതിയുടെ എൻറോൾമെൻറ്റ് ഫോറം പൂരിപ്പിച്ച് കന്നുകാലിയുടെ ഫോട്ടോ പതിപ്പിച്ച അപേക്ഷാ ഫോറത്തിൽ വെറ്ററിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ ഈ പ്രീമിയം തുക കൈപ്പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഗോസുരക്ഷാ പദ്ധതിയിലെ അംഗത്വം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തേക്കുക. കന്നുകാലിയുടെ ഫോട്ടോ എടുക്കുമ്പോൾ ടാഗ് നമ്പർ വ്യക്തമാകുന്ന ഒരു ഫോട്ടോയും ടാഗ് കാണത്തക്ക തരത്തിലുള്ള കന്നുകാലികളുടെ ഫുൾ സൈസ് ഫോട്ടോയും നിർബന്ധമായിട്ടും ഉണ്ടാകണം. പശു ചത്തുപോവുകയാണെങ്കിൽ 100% പരിരക്ഷ നമുക്ക് ലഭിക്കും. രോഗത്താൽ കറവ പറ്റുക, വന്ധ്യത ഉണ്ടായാൽ 75-75% പരിരക്ഷ നമുക്ക് ലഭിക്കും. ഗോമാരി, രക്തദൂഷ്യം, രക്തസ്രാവം, ആന്ത്രാക്സ്, കുളമ്പ് രോഗം എന്നീ അസുഖങ്ങൾക്ക് പശുക്കൾക്ക് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പരിരക്ഷ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പരിധിയിൽ വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ മനഃപൂർവ്വം ഉണ്ടാക്കിയ മുറിവുകൾ, പരിക്കുകൾ, ശരിയായ മാർഗത്തിൽ പരിപാലിക്കാതെ വരിക, അമിത ഭാരം കയറ്റുകയൊക്കെ മൂലം ഉണ്ടായ പരിക്കുകളോ അസുഖങ്ങളൊക്കെ ഉണ്ടായാൽ ഇതിൻ്റെ പരിധി കിട്ടുന്നതല്ല. ഇൻഷുറൻസ് പരിരക്ഷ വരുന്നതിന് മുമ്പുള്ള മുറിവുകളും അസുഖങ്ങൾക്കൊന്നും പരിരക്ഷ ലഭിക്കില്ല. മനഃപൂർവ്വം കശാപ്പ് ചെയ്താൽ പരിരക്ഷ ലഭിക്കുകയില്ല. ദുരൂഹമായി കാണാതെ പോവുകയോ കളവ് പോവുകയോ ചെയ്താൽ പരിരക്ഷ ലഭിക്കില്ല. പരോക്ഷമായ നഷ്ടങ്ങൾ ഉണ്ടായാൽ ലഭിക്കത്തില്ല. പോളിസി തുടങ്ങി ആദ്യത്തെ 15 ദിവസത്തെ അസുഖങ്ങൾ, അംഗവൈകല്യങ്ങൾ, ചത്തുപോവുക എന്നിവ പരിധിയിൽ വരുന്നതല്ല. പശുവിൻ്റെ കാതിലെ ടാഗ് ഇല്ലാതെ വരുന്ന ക്ലെയിം ഈ പോളിസി പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പശു കർഷകരെ, നമ്മുടെ പശുവിനെ ഇൻഷുർ ചെയ്യുക, നമ്മുടെ കുടുംബത്തെയും ഇൻഷുർ ചെയ്യുക. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഈ സ്കീമിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. നിങ്ങളിൽ പലരും ഇപ്പോൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടാകും. വർഷം തോറും അത് പുതുക്കി പോകാൻ വേണ്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അതിൻ്റെ പോളിസിയുടെ നിരക്കുകൾ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുത്തേക്കാം. ഏത് തരം പോളിസികളാണ് നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ നിരക്കുകളെക്കുറിച്ച് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. മാതാപിതാക്കൾ, അതായത് മൂന്നാമത്തെ കുട്ടി, ഇവർക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല എന്നുള്ളത് ഓർത്തേക്കുക. 2 കുട്ടിക്ക് ഒരേ ഗവൺമെൻറ്റിന് സബ്സിഡി കിട്ടുകയുള്ളൂ. 3-ാമത്തെ കുട്ടി ഉണ്ടെങ്കിലും മാതാപിതാക്കൾക്കും സബ്സിഡി കിട്ടിയല്ല, അത് നമ്മൾ തന്നെ അടയ്ക്കണം. കന്നുകാലിയാണെങ്കിൽ ഒരു കന്നുകാലിക്ക് 600 രൂപ പ്രകാരം 3 കന്നുകാലി വരെ 1,800 രൂപ വരെയെ നമുക്ക് പശുവിന് ധനസഹായം ലഭിക്കത്തുള്ളൂ. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുഴുവൻ തുകയും അടച്ച് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യവും ഓർത്തേക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷീരവികസന ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷീരസംഘങ്ങളിലോ നിങ്ങൾക്ക് ഇത് പോയി ലോഗിൻ ചെയ്യാവുന്നതാണ്. അവിടെയുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇൻഷുർ ചെയ്യുക. പാലളക്കുന്ന ഒരു ക്ഷീരസംഘങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ക്ഷീരവികസന ഓഫീസുകളിലോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റിൽ പദ്ധതിയെക്കുറിച്ച് അംഗമാകുന്നതിനുള്ള ആവശ്യമായ അപേക്ഷ ഫോറം കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് വേണേലും ജോയിൻ ചെയ്യാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്ഷീര കർഷകർ, ഈ സർക്കാരിൻ്റെ ഈ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടുള്ള ഇൻഷുറൻസ് പദ്ധതി നമുക്ക് ജോയിൻ ചെയ്ത് പശുവിന് അപകടം സംഭവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ തൊട്ടുതാഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കാനും മറന്നേക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.